ആറാമത്തെ ബ്രഹ്മാവിൻ്റെ കാര്യമാണ് എട്ടാമത്തെ ദശകത്തിൽ ഇപ്പോൾ വർണ്ണിക്കുന്നത്. ആ ബ്രഹ്മാവ് വന്നിട്ട് ഇപ്പോൾ എത്ര കാലമായി, അതാണ് നാലാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നത്. നാലാമത്തെ ശ്ലോകത്തേക്ക് നമ്മൾ കടക്കണം. പഞ്ചാശദബ്ദമധുന സ്വയോർത്ഥരൂപം. പഞ്ചാശത് അബ്ദം, 50 വർഷം കഴിഞ്ഞു ഇപ്പോഴത്തെ ബ്രഹ്മാവിൻ്റെ 50 വയസ്സ് കഴിഞ്ഞു. അധുന ഇപ്പോഴ് സ്വയോർദ്ധരൂപം ഏകം പരാർത്ഥം, തൻ്റെ വയസ്സിൻ്റെ പകുതിയാകുന്ന ഒരു പരാർത്ഥം, അതിന് പേര് കൊടുത്തിരിക്കുന്നത് പരാർത്ഥം. അതിവൃത്യഹി വർത്തദേശൗ, ആ പരാർത്ഥം കഴിഞ്ഞിട്ടാണ് ബ്രഹ്മാവ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ 50ാമത്തെ വയസ്സ് കഴിഞ്ഞ് 51ാമത്തെ വയസ്സിൻ്റെ പിറന്നാൾ നടക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ 51ാമത്തെ വയസ്സിൻ്റെ പിറന്നാൾ നടക്കുകയാണ്. ഒന്നാമത്തെ ആ ദിവസം പിറന്നാൾ. ഷോ, വലിയൊരു കാര്യം. ഇതൊക്കെ മുഴുവൻ പറയാൻ സാധിക്കുമോ? മുഴുവൻ സാധ്യമല്ല. നേരത്തെ തന്നെ പറയണം. തത്ര അവിടെ അന്ത്യരാത്രി ജനിതാൻ, കഴിഞ്ഞ രാത്രിയിൽ എന്തുണ്ടായിയോ അതും. അന്ത്യരാത്രി ജനിതാൻ, കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായതും. പിന്നെയോ പശ്ചാത്തിനാവതരണേ, പിന്നീട് പകൽ തുടങ്ങിയപ്പോൾ. രാവിലെ എണീച്ച് കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോയി കുളിയൊക്കെ ഇട്ട് വന്ന് അമ്മ വിശേഷിച്ച് ഏത്തക്കയപ്പൊക്കെ പുഴുങ്ങി തന്ന് അതൊക്കെ കഴിച്ച് ഉച്ചക്കലേക്ക് പായസം വെച്ചിരിക്കണു. നമ്മളെപ്പോലെ തന്നെ ബ്രഹ്മാവ്, ഒരു വ്യത്യാസമില്ല, നമ്മളെപ്പോലെ തന്നെ. അപ്പോൾ എല്ലാം ഒന്നും പറയാൻ സമയമില്ല. അന്ത്യരാത്രി ജനിതാൻ, ഇന്നലെ രാത്രി കിടക്കുമ്പോൾ എന്തുണ്ടായി അതും. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എണീച്ചപ്പോൾ എന്തുണ്ടായി അതും. പശ്ചാത് ദിനാവതരണേ, ദിവസം തുടങ്ങിയപ്പോൾ, അവതരണം തുടങ്ങിയപ്പോൾ എന്തുണ്ടായി, ആ കഥകൾ അഹം കഥയാമി, ഞാൻ പറയാം. അതിൻ്റെ കൂടെ ഭവദ്വിലാസാൻ, ഭഗവാന്റെ ആ ലീലകളെക്കുറിച്ച് ഞാൻ വർണ്ണിക്കാം. അപ്പോൾ 50 വർഷം കഴിഞ്ഞ് 51ാമത്തെ വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിലാണ് നിൽക്കുന്നത്. 50 വർഷം കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ പറഞ്ഞതായ കൽപ്പങ്ങൾ എത്രയായി എന്നൊന്ന് കണക്കാക്കി നോക്കണം. അതാണ്, 1 വർഷത്തിന് 360 കൽപ്പമാണ്. അപ്പോൾ 50 വർഷത്തിന് 360 × 50 18,000 കൽപ്പം കഴിഞ്ഞു. 1ാമത്തെ കൽപ്പം ബ്രാഹ്മകൽപ്പം, 1ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ബ്രാഹ്മേ കൽപ്പേ, ബ്രാഹ്മകൽപ്പം. ഇപ്പോഴത്തെ 18,001 കൽപ്പമാണ് തുടങ്ങാൻ പോകുന്നത്. ആ 18,001 കൽപ്പം എന്താണ്, അതിൽ ആചാര്യന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമുക്ക് ഒടുവുകൊണ്ട് പറയാം. പഞ്ചാശദബ്ദമധുനാ സ്വയോർത്ഥരൂപം ഏകം പരാർത്ഥമതിവൃത്യഹി വർത്തതേ സൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദിനാവതരണേ ച ഭവദ്വിലാസാൻ. സന്ധിവിച്ഛേദം പഞ്ചാശത് പ്ലസ് അബ്ദം പ്ലസ് അധുന സ്വയോർത്ഥരൂപം ഏകം പരാർത്ഥം പ്ലസ് അതിവൃത്യ ഹി വർത്തതേ പ്ലസ് അസൗ തത്ര അന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാത് പ്ലസ് ദിനാവതരണേ ച ഭവത് വിലാസാൻ. പദച്ഛേദം സ്വയോർത്ഥരൂപം, സ്വയോ അർത്ഥ രൂപം, പരാർത്ഥം പര അർത്ഥം, അന്ത്യരാത്രി ജനിതാൻ അന്ത്യരാത്രി ജനിതാൻ, ദിനാവതരണേ ദിന അവതരണേ, ഭ
ഭവത് വിലാസാൻ ഭവത് വിലാസാൻ.